നമ്മുടെ ആഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നതിനായി പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്കൊരു പക്ഷേ അറിയുമായിരിക്കും. ഈ ഓരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും വർക്ക് ചെയ്യുന്നതിന് പിന്നിലുള്ള അതിൻ്റെ കാരണങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് വർക്ക് ചെയ്യുന്നത്? ആദ്യമായി പറയാൻ പോകുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക് എന്ന് പറയുന്നത് വാട്ടർ ടെക്നിക്കാണ്. എന്താണ് ഈ വാട്ടർ ടെക്നിക്? രണ്ട് ഗ്ലാസ് നാം എടുക്കുന്നു, അതിൽ ഒരു ഗ്ലാസ്സിൽ മുഴുവനായി വെള്ളം ഒഴിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചു വയ്ക്കുന്ന ഈ ഗ്ലാസ്, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഗ്ലാസ്സിൽ നാം നോക്കുന്നത്. അതിനുശേഷം ഈ ഗ്ലാസ്സിലെ വെള്ളം എംപ്റ്റി ആയിട്ടുള്ള ഗ്ലാസ്സിലേക്ക് നാം ഒഴിക്കുന്നു. ഇനി ഈ രണ്ടാമത്തെ ഗ്ലാസ്സിൽ നമുക്ക് എന്താണോ നേടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആഗ്രഹം എന്താണോ, ചെറിയൊരു സ്റ്റിക്കർ ആ ഒരു ഗ്ലാസ്സിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ ഗ്ലാസ് എടുക്കുന്നു. അതിനുശേഷം മനസ്സിൽ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു. അതിനുശേഷം ആ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഈ കുടിക്കുന്ന ഓരോ സമയത്തും മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ ഈ ആഗ്രഹം നേടി എന്നുള്ള രീതിയിൽ ഓരോരോ അതിൻ്റെതായ ഇമാജിനേഷൻസ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം പൂർണ്ണമായും കുടിച്ചു കഴിയുമ്പോൾ നന്ദി പറയുന്നു, താങ്ക് യു. ഇനി ഇത് വർക്ക് ചെയ്യുന്നതിന് പിന്നിലുള്ള റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വാട്ടർ ടെക്നിക്കിൽ രണ്ട് ഗ്ലാസ്സാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെയാണ് കാണിക്കുന്നത്. നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം, അതായത് ഫ്യൂച്ചർ പൊട്ടൻഷ്യലാണ് ഈ രണ്ടാമത്തെ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഫ്യൂച്ചർ പൊട്ടൻഷ്യലിലേക്കുള്ള ഒരു ഷിഫ്റ്റ്, മൈൻഡിൻ്റെ ഒരു ഷിഫ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒരു ഗ്ലാസ്സിൽ നിന്നും അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. അതിനുശേഷം ആ ഒരു ഗ്ലാസ് നാം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ മുഴുവൻ ആ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നാം പാസ്റ്റ് പ്രസന്റിൽ നിന്നും പ്രസന്റ് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യലിനെ നമ്മുടെ മനസ്സിലേക്ക് നാം റീവയർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ അധികം മെമ്മറി പവറുള്ള ഒരു വസ്തുവാണ് വെള്ളം എന്ന് പറയുന്നത്. അതിന് പല എക്സ്പെരിമെന്റ്സും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇമോഷൻ മാറുന്നതിനനുസരിച്ച് നാം കുടിക്കാൻ പോകുന്ന വെള്ളത്തിന്റെ ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ആ കെമിക്കൽ സ്ട്രക്ചർ വരെ മാറുന്നു എന്ന് എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിന്റെ വേറൊരു പ്രത്യേകത, ഈ പ്രപഞ്ചത്തിൽ 70% വെള്ളമാണ്, നമ്മുടെ ശരീരത്തിലും 70% വെള്ളമാണ്. അടുത്ത മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നെവിൽ ഗോഡാർഡിന്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആണ്. ഏറ്റവും അതിന്റെ കാച്ചി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ പവറാണ്. നമ്മുടെ ഇമാജിനേഷനുള്ള ആ ഒരു ശക്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് അദ്ദേഹം പറയുന്നുണ്ട്. ആ എക്സ്പെരിമെന്റ് ഇങ്ങനെയാണ്, ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് ഉറങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ കിടക്കുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ടെക്നിക്കിന് വിളിക്കുന്ന പേരാണ് ലാഡർ ടെക്നിക്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇമാജിൻ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരു കോണിയുണ്ട്. നമ്മുടെ ഇടത് കൈ ഉപയോഗിച്ച് കോണിയുടെ ഒരു വശം പിടിക്കുന്നു, പിന്നെ വലത് കൈ ഉപയോഗിച്ച് കോണിയുടെ വേറൊരു വശം പിടിക്കുന്നു. അതിനുശേഷം ഈ കോണിയുടെ ഓരോരോ സ്റ്റെപ്പ് നമ്മുടെ കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കയറുന്നു. അപ്പോൾ ഈ കോണിയുടെ ഒരു ഭാഗം തൊടുമ്പോൾ അത് നാം ഫീൽ ചെയ്യുന്നു. അതുപോലെ അടുത്ത കൈ ഉപയോഗിച്ച് ആ കോണിയുടെ വേറൊരു വശം പിടിക്കുമ്പോൾ അത് നാം ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മുടെ കാലുകൾ ഓരോന്നോരോന്ന സ്റ്റെപ്പിൽ വെക്കുമ്പോൾ അതും ഫീൽ ചെയ്യുന്നു. അങ്ങനെ കോണിയുടെ ഏറ്റവും മുകളിൽ എത്തുന്നു. അതിനുശേഷം കോണി താഴെ ഇറങ്ങുന്നു, ഓരോരോ സ്റ്റെപ്പുകൾ വെച്ച് ഇറങ്ങുന്നു. അങ്ങനെ ഉറങ്ങുന്നത് വരെ ഈ കോണി സ്റ്റെപ്പ് കയറുന്നു, അതിനുശേഷം ഇറങ്ങുന്നു. ഇത് മാത്രമാണ് ഇമാജിൻ ചെയ്യുന്നത്. അങ്ങനെ 3 ദിവസം ഇത് ചെയ്യുക. പിന്നെ ഓരോ ദിവസവും ഇത് ചെയ്തതിന് ശേഷം, ഇമാജിനേഷൻ ചെയ്തതിന് ശേഷം കാലത്ത് എണീക്കുമ്പോൾ ഒരു കടലാസിൽ എഴുതുക, ഞാൻ ഈ ടെക്നിക്ക് ഇനി ചെയ്യില്ല, ഞാൻ ഈ ലാഡർ ടെക്നിക് ഇനി ചെയ്യില്ല എന്ന് എഴുതി വെക്കുക. അത് നമുക്ക് കാണാവുന്ന രീതിയിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നെവിൽ ഗോഡാർഡ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഫ്യൂച്ചറിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈ കോണി കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാകും എന്നാണ്. നാം മനസ്സിലാക്കിക്കൊണ്ടല്ല, അതായത് ഇപ്പോ അതെ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോണിയുണ്ട് അപ്പൊ അത് കയറാൻ പറ്റും, അങ്ങനെയല്ല. നാം അറിയാതെ തന്നെ നമുക്ക് കോണി കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്ക് ഇവിടെ കോണി എന്നുള്ളതിന് പകരം നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ കൊണ്ടുവരിക, അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
അതിന്റെ കൂടെ തന്നെ പിറ്റേ ദിവസം കാലത്ത് ഇങ്ങനെ എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഞാൻ ഇനി കോണി കയറില്ല. കാരണം ഈവൺ എന്റെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ഞാൻ ഇനി കയറില്ല എന്ന് പറഞ്ഞാലും എന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നെവിൽ ഗോഡൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇമാജിനേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇനി മൂന്നാമത്തേതായി പറയാൻ പോകുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നിക്കോളാസ് ടെസ്ലാസ് 3x33 അല്ലെങ്കിൽ 33x3 മെത്തേഡാണ്. എന്താണ് ഈ 3x33 മെത്തേഡ് എന്ന് ആദ്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ ആഗ്രഹമുള്ള ആ കാര്യം അത് 33 തവണ എഴുതുക. എത്ര ദിവസം? 3 ദിവസം. ഈ എഴുതുമ്പോൾ തന്നെ വളരെ ഇമോഷനോടുകൂടി അത് എഴുതുക. അത് എനിക്ക് നേടി എന്നുള്ള രീതിയിൽ വളരെ ഇമോഷനോട്ട്, നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി എഴുതുക. അങ്ങനെ 3 ദിവസം എഴുതി കഴിഞ്ഞാൽ അത് പിന്നെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുമെന്നാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ നിക്കോളാസ് ടെസ്ല വളരെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ സീക്രട്സ് ഓഫ് ദി യൂണിവേഴ്സ് തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. ഈ ഒരു പ്രപഞ്ചത്തിന്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ നാം ചിന്തിക്കേണ്ടത് ഫ്രീക്വൻസി, എനർജി, അതുപോലെ വൈബ്രേഷൻ, ഈ 3 തലങ്ങളിലാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ 3x33 എന്ന് പറയുന്നത് 333 എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി ആണ് ഈ എഴുതുക എന്നുള്ള ആ ഒരു സിംബോളിക്കായിട്ട്. 3x33 എന്ന് പറയുമ്പോൾ 333 Hz, ആ ഒരു ഫ്രീക്വൻസിയാണ് സിംബോളിക്കായിട്ട് അദ്ദേഹം പറയുന്നത്. ഇത് എല്ലാ ദിവസവും 33 തവണ എഴുതുക എന്നതിനേക്കാൾ ഈ ഓരോ തവണ എഴുതുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നാം ആ ഒരു ഇമോഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ അത് നമ്മുടെ മനസ്സിലേക്ക് നാം പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയും വർത്തമാനകാലത്തിൽ നിന്നും ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള ഈ ഞാൻ എന്താകണം എന്നുള്ള ആ ഒരു റീവയറിങ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ നാം റീപ്രോഗ്രാം ചെയ്യുകയാണ്. ഇനി പറയാൻ പോകുന്ന 4th മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഹിപ്നോസിസ് മെത്തേഡുകളാണ്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നു, ബോധ മനസ്സ് ഉറങ്ങിക്കൊണ്ട് ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതി മയക്കത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഇതെങ്ങനെയാണ് നാം നേടുന്നത്? ഇപ്പോൾ വീഡിയോ കാണുകയാണെന്ന് വിചാരിക്കുക. വീഡിയോ കുറച്ചു നേരം, ഒരു മിനിറ്റ് നാം കണ്ടിന്യൂസ് ആയി കാണുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഹിപ്നോട്ടിക് മോഡിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ വീഡിയോ കുറെ കാണുമ്പോൾ തന്നെ ഇടയിൽ കൂടെ ഓരോരോ പരസ്യങ്ങൾ കയറി വരുന്നത്. അപ്പോൾ അതും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിയെ റെക്കോർഡാവാനായിട്ട്, പ്രോഗ്രാം ആവാനായിട്ട് സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഈ പരസ്യങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഹിപ്നോസിസ് മെത്തേഡ് ഒരു സജസ്റ്റീവ് മൈൻഡിലേക്ക്, അതായത് നമുക്ക് ആ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഉറക്കി കിടത്തിക്കൊണ്ട് ഇങ്ങനെ കടത്തിവിടുകയാണ്. അതെ, എന്നിലേക്ക് കുറെ പണം വരുന്നു, കുറേ അധികം അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു, പലതരത്തിലുള്ള അഫർമേഷൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് റീപ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പണത്തിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, ഒരു 7 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ. അത് സ്ഥിരമായി ഉറങ്ങുന്നതിന് മുമ്പ് കേൾക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് റീപ്രോഗ്രാം ചെയ്യാനും നമുക്ക് സാധിക്കും. അങ്ങനെ ഈ ഹിപ്നോസിസ് മെത്തേഡ് വഴിയും നാം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യം റെക്കോർഡ് ചെയ്യുകയാണ്. അങ്ങനെ അത് നമുക്കൊരു വിശ്വാസമാക്കി തീർക്കാനായിട്ട് സാധിക്കും. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഓരോരുത്തർക്കും വർക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് രീതിയിലാണ്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് കണ്ടുപിടിക്കുക. ഈ ഓരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിന്റെയും അതിന്റെ പിന്നിലുള്ള ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ആ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചിന്ത, അതുപോലെ നമ്മുടെ ഇമോഷൻ, അതുപോലെ നമ്മുടെ ആക്ഷൻ, ഈ 3 നാം ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ഷനിലേക്ക് വിടുമ്പോഴാണ് ഈ എല്ലാ മാനിഫെസ്റ്റേഷൻസും സംഭവിക്കുന്നത്.
നമ്മുടെ ചിന്തയിൽ വരേണ്ടത് നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആഗ്രഹങ്ങളുടെ ആ ഒരു ഇമോഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിൽ വരേണ്ടത് നമുക്ക് നേടേണ്ടതായിട്ടുള്ള ചിന്തകളായിരിക്കണം. ഈ രണ്ട് ചിന്തയും അതുപോലെ തന്നെ ഇമോഷനും ഡ്രൈവ് ചെയ്യേണ്ടത് അത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കണം. അങ്ങനെ ഇത് മൂന്നും ഒന്നിച്ച് ചേരുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് വളരെ എളുപ്പത്തിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.